ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കരുൺ ബി ശ്രീനിവാസ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ട് മരവിച്ചൊരു സാധനമായിരിക്കും. എങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4-5 മാസം മുമ്പ് ഹാൻഡ് വാഷ് ഉണ്ടാക്കിയിരുന്നു. അപ്പം ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്ന രീതി നിങ്ങളിലും കൂടി ഒന്ന് എത്തിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് ചിന്തിച്ചപ്പം എനിക്ക് കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ അത് ഞാൻ എത്തിക്കുവാണ് നിങ്ങളിലേക്ക്. ഓക്കെ, അപ്പം നമുക്ക് വെറും ഒരു 25 രൂപ ചിലവിൽ നമുക്ക് വീട്ടിൽ ഏകദേശം 2.5 ലിറ്ററോളം അടുപ്പിച്ച് നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞ ഇവിടെ അച്ഛന് കുറച്ച് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ കാശ് സേവ് ചെയ്ത് കൊടുക്കണമല്ലോ. ഏകദേശം ഞാൻ ഒരു 6 മാസത്തെ ഹാൻഡ് വാഷ് കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാനൊരു 6 മാസത്തേക്കൊണ്ടുള്ള അടുത്ത ഹാൻഡ് വാഷ് സെറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ കുറച്ച് ട്രാവലിംഗ് വീഡിയോസിൽ ലാഗ് വന്നിട്ടുണ്ടല്ലോ, ഒരു 12-13 ദിവസത്തെ ലാഗ് വന്നിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് വെച്ച് നിങ്ങൾ വായിച്ചെണ്ണം കാറ്റ് വന്നതിനെ ബേസ് ചെയ്ത് 4 ദിവസത്തേക്ക് ടൂറിസ്റ്റ് പ്ലേസൊക്കെ അടച്ചിട്ടിരുന്നതായിരുന്നു. അതിൻ്റെ കുറച്ചൊരു ലാഗൊക്കെ വന്നു. അതിന് ക്ഷമ ചോദിക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ യാത്രകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. കമാൻ അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ലെക്സിൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ സാമ്പിൾ പാക്കറ്റ് ലെക്സിൻ്റെ സോപ്പ് വേണമെങ്കിൽ എടുക്കുക. ഇഷ്ടമുള്ള സോപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഈ ലെക്സ് ചൂസ് ചെയ്യുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നല്ല മണമുള്ളൊരു സോപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ലെക്സ് എടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിൻ്റെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. പിന്നെ വടതാമ നമുക്ക് അളന്നൊഴിക്കാം. പിന്നെ ഗ്ലിസറിൻ, ഗ്ലിസറിൻ നിങ്ങൾക്ക് ചെറിയ ടിന്നൊക്കെ കിട്ടും. ഇത് എത്ര? 8 രൂപ. എത്ര വെച്ചാൽ ഇത്? അതി 32 രൂപ എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് വില കുറഞ്ഞ ചെറിയ ബോട്ടിൽ കാര്യമായിട്ട് എന്തോ ഫ്രണ്ട്സ്, ഇതിനകത്ത് നമുക്ക് ഗ്ലിസറിനൊക്കെ വില കുറഞ്ഞിട്ട് 10 രൂപ കിട്ടി. ഇതിപ്പോ 30 രൂപയാണ് ഗ്ലിസർ എന്ന് പറയുന്നത്. ഒരു ഗ്ലിസറിൻ, പിന്നെ ചുരണ്ടാനൊരു പിച്ചാത്തി. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്തോന്നറിയോ? ഏറ്റവും നല്ലത് നമ്മുടെ പച്ചക്കറി അഴിയുന്ന പഴയ സാധനം ഉണ്ടല്ലോ, പച്ചക്കറി കഴിയുന്ന, അതിനകത്ത് വെച്ച് അരിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രസമായിരിക്കും. പിന്നെ ഒരു ചരുവം, പിന്നെ പഴയൊരു തവി. മാക്സിമം വീട്ടിൽ ഉപയോഗിക്കുന്ന ചരുവവും തവി എടുക്കാതിരിക്കുക, പഴയത് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെവയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം തിരിച്ച് നമ്മളിത് വാശിയതൊക്കെ എടുക്കാൻ പാടും. പിന്നെ വിനാഗിരിയൊക്കെ ഇട്ട് കഴുകേണ്ടി വരും. ചെവ മതി, നമ്മുടെ മലയാളിക്ക് മനസ്സിലാവും. ആ പിന്നെ നമ്മൾ 1 ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ബക്കറ്റ് ഇല്ല, അര ഇച്ചിരി ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അളന്നൊഴിക്കാൻ വേണ്ടി. അപ്പൊ ഇനി നമുക്ക് ഈ എന്താ പറയുന്നത്, സോപ്പിനെ ചൊരണ്ടി. നമുക്ക് സോപ്പിനെ ചൊരണ്ട. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സോപ്പ് പൊട്ടിക്കുവാണ്. ലെക്സോ ലെക്സിന്റെ പരസ്യം കൂടെയായി ലെക്സ്. നമ്മൾ പിച്ചാത്ത് എടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ശർക്കര ചുരണ്ടുന്ന പോലെ ചുരണ്ട. വളരെ ചെറിയ പീസായിട്ട് തന്നെ ചുരണ്ടിടാനായിട്ട് ശ്രമിക്കുക. അതിലൊന്നും നടക്കാൻ വരും, നടക്കാതെ വരുമ്പോഴാണ് ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനെ ചുരണ്ടുന്നത്. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനൊരു ഹീറോ ആവുന്നു. ഫ്രണ്ട്സാണ് നമ്മൾ ചുരണ്ടി തീരാറായിരിക്കുകയാണ്. വലിയൊരു പോരാട്ടത്തിന് ശേഷം സോപ്പിൻ്റെ അവസാന കച്ചിത്തുരുമ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. യെസ്. ഇപ്പോൾ ഫ്രണ്ട്സ്, ആണ്ട് ഇതുപോലെ സോപ്പിനെ ചെറിയ ചെറിയ പീസായിട്ട് ചുരണ്ടിയിടുക. നമുക്ക് മറ്റേ ആ പച്ചക്കറി എഴുതിയെന്ന സംഭവമാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിയുക. ഇനി നമുക്ക് എൻ്റെ വെള്ളത്തെ അളന്നൊഴിക്കുക. ഞാൻ ഓൾറെഡി വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് നമ്മൾ ചേർക്കുവാണ്. ബോർഡിലേക്കുള്ള ഒഴിക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അളന്നൊഴിക്കാം.
കുപ്പി നമ്മൾ സേഫ് അടച്ചു വെക്കുക, കൈ കഴുകുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഗ്യാസിൽ വെച്ച് നമുക്ക് ചൂടാക്കണം. ഏകദേശം ഒരു 15-20 മിനിറ്റ് നമുക്ക് ചൂടാക്കണം. അപ്പം നമുക്ക് ഗ്യാസിൻ്റെ അടുത്തോട് എടുത്തുകൊണ്ട് പോവാം. കമാ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗ്യാസ് കട്ട് ചെയ്യാൻ പോവാണ്. ഫ്രണ്ട്സ് ഗ്യാസ് കത്തിച്ചിരിക്കുന്നു, നമ്മൾ ഗ്യാസിലേക്ക് വെക്കാൻ പോവാണ്. ഫ്രണ്ട്സ് നമ്മൾ ചെറുതായിട്ടൊന്ന് കുറച്ച് ഹൈ ഫ്ലെയിം ഇട്ടോണം. ഹൈ ഫ്ലെയിം ഇട്ടിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്ക് സോപ്പ് അതിലേക്ക് അലിഞ്ഞ് ഒരു വെള്ളത്തിൻ്റെ പരിവവും വെള്ളത്തിൻ്റെ പരിവവും. അപ്പോൾ ഫ്രണ്ട്സ് കണ്ട സോപ്പ് ഇതി അലിഞ്ഞ് ചേരുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ട ആ നിറം മാറുന്നുണ്ട്, നേരത്തെ വെള്ളത്തിൻ്റെ നിറത്തിരുന്നില്ല, ഇപ്പം കണ്ട ആ ലെക്സിനെ നിറം പിടിക്കുന്നുണ്ട്, മണം വരുന്നുണ്ട്. ഫ്രണ്ട്സ് എനിക്ക് പക്ഷെ അറിയിക്കാൻ കഴിയുന്നില്ല, ഉള്ളങ്ങ അലിഞ്ഞ് നിറവാകുന്നു, ആ ലെക്സിനെ നിറവങ്ങാവും. നിങ്ങൾക്ക് വേണ്ട മിക്സഡ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രണ്ട് നിറത്തിലുള്ള സോപ്പൊക്കെ എടുത്ത് അത് രണ്ടായിട്ട് ഒരുമിച്ച് മിക്സൊക്കെ ചെയ്തൊക്കെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക്. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലും ഇരിക്കും, ഏത് ഐഡിയ ആയാലും കൈ എടുക്കാൻ എന്ന മാത്രമേ ഉപയോഗമേ ഉള്ളൂ. കാരണം ഇതുപോലെ നല്ല അലിഞ്ഞ് ചേർക്കണം. കാരണം അപ്പം നിറം മാറുന്നുണ്ട്, നല്ല കഡ് നിറം വന്നുണ്ട്, കഡ് റോസ് നിറം വന്നുണ്ട് അലക്സിൻ്റെ. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ട ആ നിറം മൊത്തത്തിൽ മാറിയണ്ട, കണ്ട ആ ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാവരും അലിഞ്ഞ് ചേരുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊരു പാല് തിളയ്ക്കുന്ന പോലെ ഒന്ന് തിളച്ച് തൂകി ഇങ്ങനെ വരും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാകാം, വളരെ ഈസിയായിട്ട്. കുറച്ച് ഇതുപോലെ ഒന്ന് കഷ്ടപ്പാണ്, അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ അധ്വാനിക്കുന്ന തലമുറയാണ്. ഫ്രണ്ട്സ് അല്ല, ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇപ്പം നിങ്ങളിപ്പോൾ ഇപ്പം 15 രൂപയുടെ ഒരു സോപ്പ് എടുക്കുന്നു, പിന്നെ ഒരു 10 രൂപയുടെ ഗ്ലിസറിൻ വാങ്ങുന്നു, 15-25 രൂപ നിങ്ങൾക്ക് കാര്യമായി. ഞാൻ വീട്ടിൽ എല്ലാവരെയും കാണുമല്ലോ, ഇതുപോലെ പാത്രവും കാര്യങ്ങളും ഇല്ലാത്ത വീടുകളില്ല. അപ്പം നിങ്ങൾ കടയിൽ പോയി 120 രൂപയും കൊടുത്ത് ഹാൻഡ് വാഷ് വാങ്ങി കൂടുമ്പോൾ ഒരു മാസം ഇരിക്കും. ഇതാകുമ്പോൾ നമുക്ക് 2 ലിറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 6-7 മാസം നമുക്ക് ഹാൻഡ് വാഷ് ആയി വീട്ടിലേക്ക്. നിങ്ങൾക്ക് ഇതൊരു ബിസിനസ്സായിട്ടൊക്കെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ഇരിക്കും. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസിനസ്സായിട്ട് ചെയ്യാം. നിങ്ങളെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ ചെയ്ത് അത്യാവശ്യം കുറച്ച് വരുമാനമൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി അതിന് കുപ്പിയൊക്കെ കളക്ട് ചെയ്യാനായിട്ട്, ഓർഡർ ചെയ്യാനായിട്ട് കിട്ടും, ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഇത് ഉണ്ടാക്കുന്ന കുപ്പി നിർമ്മിക്കുന്ന കടകളിലൊക്കെ ബന്ധപ്പെട്ട് ആ ഹാൻഡ് വാഷ് ഒഴിച്ചു വെക്കുന്ന മോഡൽ കുപ്പിയൊക്കെ ഓർഡർ ചെയ്ത് വരുത്തുക, അതിലേക്ക് ഇത് ഫില്ല് ചെയ്യുക, അടുത്തുള്ള കടകളിലേക്ക് സപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വട്ടച്ചെലവിനുള്ള കാശ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം റൈഡ് ട്രാവലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത്യാവശ്യമുള്ള കാശൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. നിങ്ങളുടെ ഐഡിയ ആണ്, നിങ്ങളുടെ യുക്തി പോലെ ഇരിക്കും. തിളയ്ക്കുന്നുണ്ടോ ഫ്രണ്ട്സ്? നമ്മൾ തിളച്ച് വരുന്നുണ്ടോ ഫ്രണ്ട്സ്? താത്ത കൊടുക്കുക. താക്ക ഇല്ല ഫ്രണ്ട്സ്, നിറഞ്ഞ് കിടക്കുവാണ്. കണ്ടോ പാല് തിളച്ച് വരുന്നവരെ കണ്ടോ, വീണ്ടും താത്ത കൊടുക്കുന്നു ഫ്രണ്ട്സ്. നമ്മൾ രണ്ട് വട്ടം കൂടി ആക്കുന്നു, വീണ്ടും ഒരേ വട്ടം കൂടി. യെസ്, ഇത് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് പൊക്കുന്നു, ഓഫ് ചെയ്യുന്നു. ഫ്രണ്ട്സ് സോപ്പെല്ലാം അലിഞ്ഞ് ചേർന്ന് ശുദ്ധമായ സോപ്പ് വെള്ളമായി മാറിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഇതിനെ നമുക്ക് ഇവിടെ മാറ്റാം. ഫ്രണ്ട്സ് ആണ്ട് ഗ്ലിസർ നമ്മൾ എടുക്കുന്നു. നമ്മളൊരു 1 ടീസ്പൂൺ ഗ്ലിസറിന് ഒഴിച്ചാൽ മതി, 1 ടീസ്പൂൺ. അതുകൊണ്ട് ഞാൻ ഈ അടപ്പിൽ തന്നെ എടുത്ത് 1 ടീസ്പൂൺ ഗ്ലിസർ ഇതിലേക്ക് ഒഴിക്കുന്നു. കൂടുതലൊന്നും വേണ്ട, 2 ലിറ്ററിന് 1 ടീസ്പൂൺ മതി. പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് കുറച്ചും കൂടി ഞാൻ ഒഴിക്കുന്നു. അതിനുശേഷം അടച്ച് മാറ്റിയ ശേഷം ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. പ്രത്യേകിച്ച് മണമൊന്നും വരില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആ ഗ്ലിസറ് നന്നായിട്ട് അതി മിക്സ് ചെയ്ത് പിടിപ്പിച്ചു. തവി മാറ്റാം, വൃത്തിയുള്ളൊരു അടപ്പ് ഉപയോഗിച്ച് തിരിച്ചടിക്കാം ഫ്രണ്ട്സ്. അതായത് ഭംഗി നമ്മൾ അടച്ചു വെക്കുന്നു. ഇനി ഫ്രണ്ട്സ് ഇനി അപ്പുറത്തൊക്കെ എന്ത് പറയാം. അപ്പം നമ്മുടെ സാധനം അടച്ചു വെച്ചേ പോവാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടു എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതിന്. സംഭവം പൂർണ്ണമായിട്ടില്ല, സംഭവം ഇനി നാളെ രാവിലെ ഏകദേശം ഞാൻ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് സാധനം എടുക്കും. അത് ഞാൻ നിങ്ങളെ കാണിക്കും. 8 മണിയാകുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ സാധനം എടുക്കാം. അപ്പോഴേക്ക് അതൊരു ജെല്ലി ഫോർമാറ്റായി ഇരിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നാളെയാവാൻ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ പോയി കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങട്ടെ. ഓക്കെ, അപ്പം നമുക്ക് നാളത്തെ രാവിലെ കാണാം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ടാറ്റാ. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ ഹാൻഡ് വാഷിനെ ചൂടാക്കി ഈ ഉണ്ടാക്കിയുടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് രാവിലെ എന്ത് പരിവായി എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് സർപ്രൈസായി ഞാൻ തുറക്കാൻ പോവുകയാണ്. ഓക്കെ, ടാറ്റാ. നോക്കിതാണ് ഇതൊരു ജെല്ലി ഫോർമാറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തവി എടുക്കുക, അതിനുശേഷം
പിന്നെ ഇളക്കുക നന്നായിട്ട്. കാരണം ആ ഗ്ലിസറിനെ കുഴിച്ചുകൊണ്ടാണ് നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കുന്നത്. എന്തൊരു പൊടി ഉണ്ട്, അത് കുത്തി ഇളക്കാം. നമ്മുടെ ഹാൻഡ് വാഷ് റെഡി ആയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിനേക്കാളും പെർഫെക്ഷൻ ഉണ്ട് ഫ്രണ്ട്സ്. കാരണം ഈ പ്രാവശ്യം നമ്മൾ ഗ്ലിസറിനെ കുഴിച്ചിട്ടുണ്ട്. സാധനം അട്രാക്റ്റീവ് ആക്കി ഇടയ്ക്കുന്ന വേറൊരു ഡാർക്ക് നിറം കൂടി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് ഞാനായിട്ട് കൊണ്ടുവന്നതല്ല, ഫ്രണ്ട്സ് ലെക്സിന്റെ മണം വരുന്നതാണല്ലോ. ഞാൻ പറഞ്ഞില്ല ലെക്സ് സൂപ്പർ ആണ്. ഫ്രണ്ട്സ് ഇനി നമുക്ക് നമ്മുടെ കുപ്പിയിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു മിനർ വാട്ടർ കുപ്പി എടുത്ത് വെക്കുക. ഇന്നലെ നമ്മൾ ഒഴിച്ച കുപ്പി തന്നെയാണ് എടുക്കുക. ഇതൊരു ഫണല് നമ്മൾ അതിലേക്ക് വെക്കുക. നമുക്കിതിലെ കൊഴിയും. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. എനിക്ക് ഇത്തിരി വെച്ചിട്ട് കുരുക്കട. അയ്യോ കുരുക്കിട്ട് ഇതാക്കിയത്. നമ്മൾ ഒരു ബോട്ടിൽ ഹാൻഡ് വാഷ് ഇറങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് ബോട്ടിൽ അവസാനത്തെ ഏരിയ നമുക്കൊന്ന് ഇടിച്ച് ഇറങ്ങണം. സോഡ കാര്യങ്ങൾ അടിക്കുന്ന പോലെ ബാക്കി നമുക്ക് ഇതിലൊക്കെ പകരാം. ഇതിന് ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ ഫ്രണ്ട്സ് 6 മാസത്തേക്കുള്ള നമ്മുടെ ഹാൻഡ് വാഷ് റെഡിയായിരിക്കുകയാണ്. അപ്പം ഫ്രണ്ട്സ് ഇതുപോലെ പഴയ ഹാൻഡ് വാഷിൻ്റെയൊക്കെ വീട്ടിൽ ബോട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് പകർന്ന് വെക്കുക. അതിനുശേഷം അത് കയ്യിലേക്ക് ഒഴിക്കുക, വെറുതെ കഴുകുക, ആഹാരമൊക്കെ കഴിക്കുക. അതിനുശേഷം നിങ്ങൾ കഴുകുക. അങ്ങനെ നമ്മുടെ മനോഹരമായ ഹാൻഡ് വാഷ് റെഡിയായിരിക്കുകയാണ്. നോക്കൂ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് ബിസിനസ്സൊക്കെ ആകാം. ഇപ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ സ്വയം വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റായിട്ട് സോപ്പൊക്കെ വാങ്ങി വെച്ച് നിങ്ങൾക്ക് ഒരു 60 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100-400 രൂപ ഉണ്ടാക്കാം ഹാൻഡ് വാഷ് വിറ്റിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുക. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കുക. ചുമ്മാതെ കുറേ രൂപയൊന്നും കൊണ്ടുപോയി കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, എല്ലാവരും ഉണ്ടാക്കണം. ഓക്കെ, ഇനി കുപ്പിയിലൊക്കെ ഞാൻ പകരുന്ന പിന്നെയാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടി ആവർത്തിക്കാം.